നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോക്സോ കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച് കോടതി. വെറും 23 ദിവസങ്ങൾ കൊണ്ട് വിചാരണ പൂർത്തിയാക്കി റെക്കോർഡ് കുറിച്ച് കൊണ്ടാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. പോക്സോ കേസിൽ അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുന്ന ആദ്യ സംഭവം കൂടിയാണിത്. 2.5 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുത്തിയ പ്രതിക്ക് ഗസിയാബാദ് പോക്സോ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-നാണ് ഗസിയാബാദിലെ കവിനഗർ മേഖലയിൽ കുറ്റിക്കാട്ടിൽ നിന്നും 2.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ബലാത്സംഗത്തിനിരയാണെന്ന് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞു. തുടർന്ന് കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അന്വേഷണം തുടങ്ങി 2-ാം ദിവസം തന്നെ പ്രതിയായ ചന്ദൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവിന്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരുന്നു പ്രതി. കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തെളിവുകളെല്ലാം ശേഖരിച്ച അന്വേഷണ സംഘം 2020 ഡിസംബർ 29 പോക്സോ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. വിചാരണ വേഗത്തിലാക്കാൻ കോടതി അതീവ പ്രാധാന്യത്തോടെ തന്നെ കേസ് പരിഗണിക്കുകയും ചെയ്തു. കുറ്റസമ്മത മൊഴി, ഫോറൻസിക് തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ച കേസുകളിൽ ഒന്നുകൂടിയാണ് ഇത്. നേരത്തെ സമാന സംഭവത്തിൽ തമിഴ്നാട്ടിലും അസമിലും പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. 7-വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ പീഡന കൊലപാതക കേസിൽ പ്രതിയായ സാമുവൽ എന്ന യുവാവിനാണ് തമിഴ്നാട് പുതുക്കോട്ട ജില്ലാ കോടതി ഇരട്ട വധശിക്ഷ വിധിച്ചത്. പോക്സോ ആക്ട്, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം എന്നിവയ്ക്ക് പുറമെ ബലാത്സംഗം, കൊലപാതകം തുടങ്ങി വിവിധ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു മഹിളാ കോടതി ജഡ്ജി ആർ സത്യ ശിക്ഷ വിധിച്ചത്. 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് അന്ന് ശിക്ഷ വിധിച്ചത്. അസമിലെ സംഭവത്തിൽ 5-വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ബന്ധുവിനാണ് കോടതി വധശിക്ഷ വിധിച്ചത്. അസമിലെ വിശ്വനാഥ് ജില്ലയിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് വിധി പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.